നമ്മൾ ഒരുപാട് പേഷ്യൻസിനോട് ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാരോടൊക്കെ എക്സസൈസ് ചെയ്യാൻ പറയും. അപ്പം തന്നെ അവർ പറഞ്ഞു വെച്ചാൽ കാൽമുട്ട് വേദനയാണ് സാറേ, നടക്കാൻ പറ്റില്ല എന്ന് പറയും. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അസുഖം ഹാർട്ടിന് അസുഖം വരുന്ന ആളുകളൊക്കെ 50 വയസ്സിനും 60 വയസ്സിനും ശേഷമുള്ള ആൾക്കാരായിരിക്കും. പലർക്കും മുട്ടുവേദന ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഇതാണ് ഒരു പ്രശ്നം. അതിൽ ഒന്നാമതെന്ന് വെച്ചാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹാർട്ടിൻ്റെ മിടിപ്പ് കൂട്ടിയിട്ട് കുറച്ച് സമയം ആ കൂടിയ നിലവാരത്തിൽ നിർത്തിയിട്ട് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടുന്ന ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കുറച്ച് സമയം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ചെയ്തതിന് ശേഷം താഴേക്ക് കൊണ്ടുവരുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ഹാർട്ടിന് ഗുണം കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. അതിന് നടക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. ഇപ്പം നടക്കുമ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സമയത്ത് ഒരു കാലിലാണ് ഫുൾ ഫോഴ്സ് വരുന്നത്. അപ്പം നമ്മുടെ വെയിറ്റിൻ്റെ നല്ലൊരു ഭാഗം ആ മുട്ടുമ്പോൾ തന്നെ വരും. അങ്ങനെ കൂടുതലായിട്ട് നടക്കുമ്പോൾ മുട്ടുവേദന വഷളാവും, ബാക്ക് പെയിനും കൂടും. അപ്പോൾ അതിന് പകരം നമ്മളുടെ വെയിറ്റ് നമ്മളുടെ മുട്ടിൽ വരാത്ത എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. ഒന്ന് നീന്തലാണ്. നീന്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൈയും കാലിട്ട് അടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വെയിറ്റ് താങ്ങുന്നത് വെള്ളമാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് സ്വിമ്മിംഗ് പൂളുകൾ അവൈലബിൾ ആണ്, ഹോട്ടലുകൾ അവൈലബിൾ ആണ്, അവരുടെ സ്വിമ്മിംഗ് പൂൾ ട്രയൽസ് അവൈലബിൾ ആണ്. ഗവൺമെൻറ് തന്നെ പല സ്ഥലത്തും കുളങ്ങളൊക്കെ നന്നാക്കിയിട്ട് സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും, നമുക്കൊരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ നീന്താനുള്ള സൗകര്യം കിട്ടും. ഇനി നീന്തൽ അറിയില്ല, നമുക്ക് ഇനി നീന്തലിട്ട് പഠിക്കാനും വയ്യ, എന്ത് ചെയ്യും? അങ്ങനത്തെ ആൾക്കാർക്ക് സൈക്ലിംഗ് കുറച്ചുകൂടി നല്ലതാണ്. ഇരുന്നു കൊണ്ടുള്ള സ്റ്റാറ്റിക് സൈക്ലിംഗ്, നമുക്ക് കുറേ ദൂരം പോകാണ്ട് ഇരുന്നിട്ട് തന്നെ സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്. അപ്പോഴും നമ്മൾ ഇരിക്കുമ്പോൾ വെയിറ്റ് മുഴുവൻ പോകുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്താണ്. സൈക്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സസൈസ് കിട്ടും, എന്നാൽ കാൽമ വെയിറ്റ് വരുന്നേയില്ല, അപ്പോഴും മുട്ടിൻ്റെ പ്രശ്നം കുറേ ഒഴിവാക്കിയെടുക്കാം. എന്നാൽ നല്ല മുട്ടുവാനുള്ള ഒരാൾക്ക് ഇതും ചിലപ്പോൾ സാധിക്കില്ല, കാരണം മുട്ട് മടക്കാനും വളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ശരീരത്തിൻ്റെ അപ്പർ പാർട്ട്, മുകളിലെ ഭാഗങ്ങൾ വെച്ചിട്ട് എക്സസൈസ് ചെയ്യാം. അതിനും ഒരു സൈക്ലിംഗ് അവൈലബിൾ ആണ്, കൈകൊണ്ട് നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന, ആമസോണിലൊക്കെ കിട്ടുന്ന ഒരു ഇതുണ്ട്, ഹാൻഡ് എർഗോമീറ്റർ എന്നതിനെ പറയാം. അത് വെച്ചിട്ട് നമുക്ക് സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ അതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ ജോയിൻസും വളരെ ഫാസ്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടും. അത് മിടിപ്പ് കൂടി കുറേ നേരം നിലനിർത്തിക്കൊണ്ട് താഴെത്തുമ്പോടു കൂടിയിട്ട് നമുക്ക് ആ എക്സസൈസിൻ്റെ ഏകദേശ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ എക്സസൈസ് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ ഇനി വീട്ടിലെ പണിയൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടിലെ പണി ചെയ്യുന്ന ആൾക്ക് എക്സസൈസ് വേണ്ട എന്നാണോ അർത്ഥം? വീട്ടിലെ പണികൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഫുൾ ഗുണം കിട്ടാത്തത്? അല്ല, എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഹാർട്ട് റേറ്റ് 70 ആണെന്ന് വിചാരിക്കുക. വീട്ടിലെ പണിയെടുക്കുമ്പോൾ എന്തുണ്ടാവും? 80 ആവും. 90 എത്തുമ്പോഴേക്കും നമുക്ക് ആ പണിയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും. നമ്മളൊരു പാത്രം കഴുകാനാണെങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിൻ്റെ ഇടയിൽ വീണ്ടും ഗ്യാപ്പ് കിട്ടും. അപ്പോൾ എന്തുണ്ടാവും? ആ മിടിപ്പ് വീണ്ടും താഴെ വരും, എന്നിട്ട് വീണ്ടും കൂടും, വീണ്ടും താഴെ വരും, വീണ്ടും കൂടും, വീണ്ടും താഴെ വരും. ഒരു അതൊരു പർട്ടിക്കുലർ ലെവലിൻ്റെ മേലത്തേക്ക്, ഒരു 100 മേലത്തേക്ക് ഒരിക്കലും വീട്ടിലെ പണി കൊണ്ട് ഹാർട്ട് റേറ്റ് കൂടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സസൈസിൻ്റെ ഗുണം നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. അതേ നടക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടി ഒരു 120 എത്തി, അല്ലെങ്കിൽ 110 120 എത്തി, ഒരുപോലെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളോടെപ്പോഴും ചോദിക്കുക, അപ്പോൾ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കാർ വഴിയിലൂടെയൊക്കെ രാവിലെ ഷൂസൊക്കെ ഇട്ട് നടക്കണ കണ്ടിട്ടില്ലേ, അവരൊന്നും പണിയില്ലാത്ത ആൾക്കാരാണോ എന്ന് ചോദിക്കും, ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, വീട്ടിലത്തെ എക്സസൈസ്, വീട്ടിലത്തെ പണിയെടുക്കുന്നതുകൊണ്ട് മാത്രം വേറെ എക്സസൈസ് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഹാൻഡ് എർഗോമെട്രിയും ബാക്കി മസിൽസ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസും കൊണ്ട് മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും എക്സസൈസ് ആക്കിയെടുക്കാൻ സാധിക്കും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.